നിങ്ങൾക്ക് എന്ത് തോന്നുന്നു ഈ ഒരു സമ്മർ സീസണിൽ വന്നപ്പോൾ ആക്ച്വലി ഇതിൻ്റെ റൂട്ട്സ് ബ്രാഞ്ചസ് മാത്രമേ കാണുന്നുള്ളൂ, ദർ ആർ നോ ലീവ്സ് അപ്പാരൻ്റ്ലി. വെയ്റ്റ് 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 ദർ ഇസ് എ ബോട്ട് ക്രോസിംഗ്. ഹലോ യൂട്യൂബ്, വെൽക്കം ടു അനദർ വീഡിയോ. ആൻഡ് ഇന്നത്തെ വീഡിയോ ഒരു എന്തോ മല കയറാനോ, ഓ അങ്ങനെ പറയാൻ പറ്റില്ല, എന്നാലും മലയും കുന്നും കയറാനൊന്നും അല്ല എന്ന് ഞാൻ പറയും. പക്ഷേ ഇന്ന് നമ്മൾ പോകുന്നത് മാമ്മലക്കണ്ടമാണ്. ആൻഡ് വീഡിയോയുടെ ടൈറ്റിൽ പോലെ തന്നെ നോട്ട് ലിമിറ്റഡ് ടു മാമ്മലക്കണ്ടം. യാത്രകളുടെ എൻ്റെ ഒരു ബക്കറ്റ് ലിസ്റ്റിലുള്ള ഒരു ഒരു കൈൻഡ് ഓഫ് ഒരു നൈസ് റൂട്ട് എന്നൊക്കെ വേണമെങ്കിൽ പറയാം ഈ ഒരു ട്രിപ്പ്. അതായത് മാമ്മലക്കണ്ടം കയറിയിട്ട്, അതായത് മാമ്മലക്കണ്ടം സ്കൂൾ, എനിക്ക് കുറേ നാളത്തെ ഒരു ആഗ്രഹമാണ് മാമ്മലക്കണ്ടം സ്കൂളൊന്ന് പോകണം എന്നുള്ളത്. സ്കൂളിൽ നിന്ന് തിരിച്ചിറങ്ങി ആ മെയിൻ റോഡിൽ നിന്ന് നേരെ പോയി, നമ്മൾ മൂന്നാർ പോകുന്ന റൂട്ടില്ലേ, ഓക്കെ ആ റൂട്ട്, അതായത് ഫോറസ്റ്റ് റൂട്ട്, ആ റൂട്ട് നേരെ പോയിട്ട് നമ്മൾ എന്തോ ഇരുമ്പുപാലം എന്ന് പറയുന്ന ഒരു ജംഗ്ഷനെത്തും. അവിടെ നിന്ന് റൈറ്റ് എടുക്കുക, അവിടെ നിന്ന് റൈറ്റ് എടുത്തിട്ട് ഇഞ്ചത്തൊട്ടി നേരമംഗലം ടച്ച് ചെയ്യും. ടച്ച് ചെയ്ത് പാലം കഴിഞ്ഞിട്ട് നേരമംഗലം അതെ ആ പാലം കഴിഞ്ഞിട്ട് നമ്മൾ ഇഞ്ചത്തൊട്ടി സസ്പെൻഷൻ ബ്രിഡ്ജ്. എനിക്ക് മറ്റേ സഹിച്ചേട്ടൻ്റെ വീഡിയോ കണ്ടിട്ടാണ് എനിക്ക് ആ ഇഞ്ചത്തൊട്ടിയുടെ ആ ഒരു സംഭവം അങ്ങോട്ട് മനസ്സിന് പിടിച്ചത്. എനിക്കതൊന്ന് കാണണമെന്നുണ്ട്. ലെറ്റ്സ് സീ ഹൗ മാമ്മലക്കണ്ടം ലുക്സ് ലൈക്ക് ഇൻ ദിസ് സമ്മർ. ഓ ഇവിടെയൊക്കെ നന്നാക്കി, അന്ന് ഞാൻ വന്നപ്പോൾ ഇവിടെയൊക്കെ പണി നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു ഈ കലുങ്കിൻ്റെ. സോ യെസ് വി ഹാവ് ടു ഗോ ടു ദ റൈറ്റ്. ഇപ്പം എൻ്റെ മോനെ എന്തോ ഒരു ലുക്ക് നോക്കിയേ. നമ്മളേ നമ്മൾ തണുപ്പ് സീസണിൽ വരുമ്പോൾ ഇതെല്ലാം ഗ്രീൻ മെത്ത കൊണ്ട് മൂടിയിട്ടുണ്ട്, അല്ലെങ്കിൽ പുതപ്പ്, ഒരു ഗ്രീനിഷ് പുതപ്പായിരിക്കും അല്ലേ നമ്മൾ കാണുന്നത്. ബട്ട് ലുക്ക് അറ്റ് ദിസ്. ഈ സമ്മർ സീസണിൽ ഇതേപോലത്തെ ഫോറസ്റ്റ് കാണാൻ നല്ല വേറെ രസമാണ്. വരാട്ടുമേട് അല്ലേ, ആ വരാട്ടുമേട് പോയപ്പോൾ പറഞ്ഞൊരു കാര്യമാണ്, ഈ സമ്മറിൽ നമുക്ക് കാണാൻ പറ്റുന്ന ഒരു കളർ കോമ്പിനേഷനുണ്ട്, ഫോറസ്റ്റുകളുടെ കളർ കോമ്പിനേഷനുണ്ട്. അതായത് റെഡ് ഓറഞ്ച് യെല്ലോ, ഗ്രീനറി കുറവായിരിക്കും നമ്മൾ പൊതുവെ ഫോട്ടോസ് എടുക്കുമ്പോഴും വീഡിയോസ് എടുക്കുമ്പോഴും. വൈ? ബിക്കോസ് ഓഫ് കോഴ്സ് ഗ്രീൻ ഇല്ല. ഇവിടെ എവിടെയാണ് മറ്റേ ഇടയ്ക്കൊരു പാലം പണി നടന്ന ആ ഇവിടെ തന്നെ, ഇവിടെ അല്ലേ, ഇവിടെ തന്നെ, ഇവിടെ തന്നെ അതുകൊണ്ട് ആ കലുങ്കൊക്കെ ഉണ്ടാക്കിയിട്ട്. യെസ്, ഈസി. ഇവിടെയൊക്കെ കറക്റ്റ് ആ ഷെയ്ഡ് നമുക്ക് കാണാൻ പറ്റും, റെഡ് ഓറഞ്ച് യെല്ലോ ആ ഒരു സംഭവത്തിൻ്റെ. ഓ ഈ കളർ മാൻ, കൈൻഡ് ഓഫ് മജന്ത. ആ ഇതാണ് ആക്ച്വലി സ്പോട്ട്. നൗ ദിസ് ഈസ് എ കോമൺ സ്പോട്ട് ഫോർ സ്റ്റോപ്പിംഗ് ഫോർ സം ഫുഡ് ആൻഡ് സ്റ്റഫ് ലൈക്ക് ദാറ്റ്. നല്ല തണലാണ് കേട്ടോ ഇവിടെയൊക്കെ. അതുകൊണ്ട് തന്നെ വി ക്യാൻ ഡു സംതിങ്, ഐ മീൻ ഐ എം നോട്ട് ഡൂയിങ് എനിത്തിങ്. ഇവിടെയൊക്കെ എന്തുകൊണ്ട് ഈ കിടക്കുന്ന വെച്ചാൽ കാട്ടുതീ തടയാനായിട്ട്, അതായത് അവിടെ നിന്ന് എവിടെന്നെങ്കിലും കാട്ടുതീ വന്നു കഴിഞ്ഞാൽ ഇങ്ങോട്ട് വരരുത്. ഏതാണ്ട് ഈ കാലിംഗ് ഈ ഒരു ചെറിയ പോർഷൻ കണ്ടില്ലേ, അതുവരെ ഇൻറ്റൻഷനലി കത്തിച്ചിടും. സോ ഇറ്റ് വോണ്ട് യു നോ സ്പ്രെഡ് ഔട്ട്. നിങ്ങൾക്ക് എന്ത് തോന്നുന്നു ഈ ഒരു സമ്മർ സീസണിൽ വന്നപ്പോൾ ആക്ച്വലി ഇതിൻ്റെ റൂട്ട്സ് ബ്രാഞ്ചസ് മാത്രമേ കാണുന്നുള്ളൂ, ദർ ആർ നോ ലീവ്സ് അപ്പാരൻ്റ്ലി. ഉണ്ട് ഇല്ലയെന്ന് പറയില്ല, ബട്ട് ദേ ആർ ലൈക്ക് സി അങ്ങോട്ട് നോക്കിയുണ്ടല്ലേ, ഈ ട്രീസൊക്കെ അപ്സൈഡ് ഡൗൺ ആയിട്ടാണ് കാണുന്നത്. ലൈക്ക് ദേ ആർ, ദ സീം ലൈക്ക് ദേ ആർ റൂട്ട്സ്. ആ അവരഴക് നോക്കി, കെ ടി എം അഡ്വെഞ്ചർ. ഐ ആം ടെല്ലിങ് ഇറ്റ്സ് നോട്ട് ദി, ഇറ്റ്സ് എ ഡിഫറെൻറ്റ് ലീഗ് അഡ്വെഞ്ചർ. It's getting crowded up here. So, what do you say? Let's go. See, endu ningana varunnu ariyo. Actually, it's in on position. There's some trouble with the key. Thanya. Vandam. Appo pom. Just see how beautiful it is. ആ ഒരു ഷെയ്ഡ് ഉണ്ടോ, ലൈക്ക് ഈസ് ഇറ്റ് യെല്ലോ ഓർ ഗ്രീൻ, ലൈക്ക് കൈൻഡ് ഓഫ് ചേഞ്ച്ഡ് ഹ്യൂ എന്നൊക്കെ വേണമെങ്കിൽ പറയാം. ആ ഓക്കെ, ഐ തിങ്ക് ദേ ക്ലിയർഡ് ദ പാത്ത്. ലൈക്ക് ഞാൻ ഇവിടെ മുന്നേ വന്നപ്പോൾ ഇവിടെ നല്ലൊരു കുഴിയായിരുന്നു, അപ്പോൾ കാറൊക്കെ കൊണ്ട് കയറുകയാണെങ്കിൽ നമുക്ക് സ്ലോ ചെയ്ത് കയറാൻ പറ്റില്ല.
സ്പീഡ് കയറിയാലേ കയറുള്ളൂ. കാരണം എന്ന് പറഞ്ഞാൽ സ്ലോ ചെയ്ത് കയറിക്കഴിഞ്ഞാൽ ആ ഒരു എന്തോ ഒരു ഡിപ്പ് എത്തുമ്പോഴത്തേക്കും ടയർ ചുമ്മാ കടന്ന് കറങ്ങും. എല്ലാം ഈ ലൈക്ക് വേർ ആർ ദി ലീവ്സ് മാൻ, എല്ലാ റൂട്ട്സ് ആണ് നമുക്ക് കാണാൻ പറ്റുന്നത് ആ ഒരു രീതിയിലാണ്. എവ്രിവെയർ താഴെ നിന്ന് ശരിക്കും പുക ഉണ്ടോ? അത് മഞ്ഞല്ല, അത് പുകയാണ്. ആക്ച്വലി അത് ഇവർ തന്നെ കത്തിച്ചിട്ട് ഇട്ടേക്കുന്നതാണ്. ആൻഡ് ഹൂ നോസ് ഇറ്റ്സ് എ ഫോറസ്റ്റ് ഫയർ ഓർ നോട്ട്. ഇതൊക്കെ ഇവർ കത്തിച്ചതാണ്, നോട്ട് ഓർ നോട്ട് ടു സ്പ്രെഡ്. ഈ ടൈമിൽ എവിടെ പോയാലും നിങ്ങൾക്ക് കാണാം, ഏതൊരു ഫോറസ്റ്റ് ഏരിയ ഫോറസ്റ്റ് റീജിയനിൽ പോയാലും നിങ്ങൾക്ക് ഇങ്ങനെ ഒരു വ്യൂ നിങ്ങൾക്ക് കാണാൻ പറ്റും കേട്ടോ. ഹലോ, ടുവേർഡ്സ് ദിസ് റൈറ്റ് അല്ല ലെഫ്റ്റ്. ഇങ്ങോട്ടാണ് നമ്മുടെ മാമലക്കണ്ടം സ്കൂൾ. ഓക്കെ, അപ്പം ആക്ച്വലി മാമലക്കണ്ടം സ്കൂൾ ഇതാണ്. പിള്ളേരില്ലേ, എല്ലാം അടച്ചിട്ടേക്കുന്നത്. പിന്നെ യു ക്യാൻ സീ ദാറ്റ് ആ ഒരു സ്ട്രെയിറ്റ് ലൈൻ കണ്ടില്ലേ, അവിടെ നിന്ന് ഒരു ചെറിയ എന്താ പറയാനായിട്ട് വാട്ടർഫോൾ ഉണ്ടായിരുന്നു. അത് നമ്മൾ വരാട്ടുവീട് പോയിട്ട് ഈ പാലൊഴുകും പാറ കണ്ട സ്ഥിതിയാണിപ്പോൾ. ഒരു നൂല് പോലെ ഉള്ളൂ, മീൻസ് ദർ ഇസ് നോ വാട്ടർ. പിന്നെ വേറൊരു കാര്യം, മൊട്ട വെയിലാണ്. ഇറ്റ്സ് ലൈക്ക് ഹോട്ട് റൈസ് ടു ലൈക്ക് തൗസൻഡ് ടൈംസ് ഐ വുഡ് സേ. ആൻഡ് ഐ എം നോട്ട് പ്ലാനിങ് ടു സ്റ്റേ ഹിയർ ലോങ്ങർ. മനസ്സിലുണ്ടായിരുന്ന ആഗ്രഹം സലഭമായി. ഓക്കെ, അപ്പോൾ ഇനി തിരിച്ച് പോവാം. ഇനി നമ്മൾ ഇപ്പോൾ വന്ന റോഡ് ലെഫ്റ്റ് കയറിയിട്ടില്ലേ, മാമലക്കണ്ട സ്കൂൾ വന്ന്. ഓക്കെ, ആ റോഡ് ഇനി നേരെ പോവാം. ആ റോഡ് നേരെ പോകുന്നത് അടിമാലി മൂന്നാറാണ്. ഓക്കെ, ബിഫോർ ദാറ്റ് ലെറ്റ്സ് പ്ലാൻ. വി ആർ ഹിയർ അറ്റ് ജീസസ് മാമലക്കണ്ടം. അപ്പോൾ നമ്മൾ ഈ മെയിൻ റോഡിൽ നിന്ന് ലെഫ്റ്റ് എടുത്തിട്ടാണ് മാമലക്കണ്ടം വന്നത്. ആൻഡ് വി വിൽ ഗോ ബാക്ക് ടു ദാറ്റ് മെയിൻ റോഡ് ആൻഡ് കണ്ടിന്യൂ ഫോർ ലൈക്ക് ചപ്പാത്ത്. ഐ വാണ്ട് ഗോ. ഞാൻ പറയാം, ഞാൻ ഇവിടെ നിന്ന് സ്ട്രെയിറ്റ് പോയിട്ട് റൈറ്റ് എടുക്കും, ബിക്കോസ് ദേർ ഇസ് എ വാട്ടർ ക്രോസിങ്. ഓക്കെ, എനിവേ ഇത് പിന്നെ നോക്കാം. നമുക്ക് ഈ റോഡ് നേരെ വന്നിട്ട് ഇതിങ്ങോട്ട് പോയി 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 പഴമ്പള്ളിച്ചാല് വഴിക്ക് സ്ട്രെയിറ്റ് പോയിട്ട് എവിടെ എത്തുമെന്നറിയോ? പടിക്കാപ്പ്. ഓക്കെ, പടിക്കാപ്പിൽ നിന്ന് നേരെ നമ്മൾ പോകുന്നത് ഇരുമ്പുപാലം. ഇരുമ്പുപാലം വെള്ളച്ചാട്ടമൊക്കെ ഉണ്ട്. ഇരുമ്പുപാലം ജംഗ്ഷനിൽ നിന്ന് ലെഫ്റ്റ് പോയി കഴിഞ്ഞാൽ അടിമാലി റൂട്ട്, റൈറ്റ് പോയി കഴിഞ്ഞാൽ വി ക്യാൻ ഗോ ടു, ഇഫ് ഐ എം റൈറ്റ്, ത്രൂ ചീയപ്പാറ വാട്ടർഫോൾസ് ആൻഡ് തിങ്സ് ലൈക്ക് ദാറ്റ്. ആറാം മൈൽ കഴിഞ്ഞ് നേര്യമംഗലം നമ്മൾ ടച്ച് ചെയ്യും. ഓക്കെ, നേര്യമംഗലം പാലം കഴിഞ്ഞിട്ട് നമുക്ക് ഇവിടെ നിന്ന് ഒരു റൈറ്റ് ഉണ്ട്. മെയിൻ റോഡ് ഊന്നുകല്ലേക്ക് പോണ റോഡാണ്. ആ റോഡ് നേരെ കയറി കഴിഞ്ഞാൽ നമുക്ക് എവിടെ എത്താന്നറിയോ? ഇഞ്ചത്തൊട്ടി. സോ ദർ ഗോസ്. ഇപ്പോൾ നമുക്കിവിടെ നിന്ന് സ്ട്രെയിറ്റ് പോവാം. ഞാൻ ആക്ച്വലി ഐ നോ സ്ട്രെയിറ്റ് പോകുന്നത് മറ്റേ എവിടെ ഫോറസ്റ്റ് റൂട്ടാണെന്ന് അറിയാം, പക്ഷേ അവിടെ നിന്ന് ആക്ച്വലി ലെഫ്റ്റ് പോകുന്നതാണ് ദി ആക്ച്വൽ ഫോറസ്റ്റ് റൂട്ട്. അവിടെ ഒരു ടി ജംഗ്ഷനാണ് നമ്മൾ നേരെ പോകുന്നത്. ഐ ഹാവൻ ബീൻ ടു ദിസ് ഏരിയ. ടി ജംഗ്ഷനിൽ നിന്ന് റൈറ്റ് പോയി കഴിഞ്ഞാൽ ചോദിച്ചു നോക്കാം. ഓക്കെ, അപ്പോൾ ആ രണ്ട് ജയിച്ചുമാരോട് ചോദിച്ചു, അവർ പറഞ്ഞു വെച്ചാൽ പോവും, പക്ഷേ ബൈക്ക് പോകാൻ പാടാന്ന് പറഞ്ഞു. യു നോ വൈ? ബിക്കോസ് ഇറ്റ്സ് ഓഫ് റോഡ്. സോ ലെറ്റ്സ് ഗോ. ഓക്കെ, എന്തുകൊണ്ട് ഞാൻ ഈ വഴി പോകുന്നതെന്ന് വെച്ചാൽ, ഞാൻ ഇങ്ങനെ നാവിഗേറ്റർ ദി എക്സ്പ്ലോറർ, ഐ ഹോപ്പ് യു നോ ദ പേഴ്സൺ. ഓക്കെ, ആ ചാനൽ അറിയാമെന്ന് വിചാരിക്കുന്നു. അങ്ങനെ പോയപ്പോൾ ആ പുള്ളിയുടെ അവരുടെ ചാനലിലാണ് ഞാൻ ആക്ച്വലി ഈ വീഡിയോ കണ്ടത്. നേരെ ചപ്പാത്തിലെത്തുന്ന ഒരു റൂട്ടാണ്, അതായത് നമ്മൾ മറ്റേ വഴി സ്ട്രെയിറ്റ് പോകുന്ന നേരെ എത്തുന്ന ചപ്പാത്താണ്. അപ്പോൾ പുള്ളിക്കാരൻ്റെ വീഡിയോയിൽ പുള്ളി എനിക്ക് തോന്നുന്നു കൈൻഡ് ഓഫ് ഒരു നല്ലൊരു ടൈമിലാണ് പോയത്, അതുകൊണ്ട് തന്നെ വാട്ടർ ക്രോസിംഗ് ഉണ്ടായിരുന്നു. ആൻഡ് ഐ എം നോട്ട് എക്സ്പെക്ടിങ് എനി വാട്ടർ ക്രോസിംഗ് നൗ ബിക്കോസ് ഇറ്റ്സ് സമ്മർ, ബട്ട് അടിമാലി ബ്ലോക്ക് പോയി നോക്കാം എങ്ങനെയുണ്ടെന്ന് നോക്കാം. ആൻഡ് ഇറ്റ്സ് റിയലി ഹോട്ട്. ചേട്ടാ നേരെ ചപ്പാത്ത് പോവോ? നേരെ ചപ്പാത്ത് പോവോ? പോവല്ലോ. ശരി ശരി. ആ യെസ്, മീൻ ഐ ആം സ്കേർഡ് മൈ ഹെൽ ഔട്ട് ബിക്കോസ് ഐ എം അലോൺ ആൻഡ് ഇറ്റ്സ് നോട്ട് അഡ്വൈസബിൾ ടു ഗോ ഫോർ ആൻ ഓഫ് റോഡ് അലോൺ, ബട്ട് ലെറ്റ്സ് ഗോ.
എൻ്റെ മോനെ ആ സ്ഥലം എത്തി. അപ്പോൾ വീട് കഴിഞ്ഞാൽ പെട്ട്. ഇതാണ് പുള്ളി പറഞ്ഞ വാട്ടർ ക്രോസിംഗ്. അവിടെ നിന്ന് സ്ട്രെയിറ്റ് അല്ലേ, ഇത് വാട്ടറിൻ്റെ വഴിയാണ്. സോ ലെറ്റ്സ് ഗോ. ഓ ഇങ്ങോട്ട് വയ്ക്കാം. സോ നാവിഗേറ്റർ, ഐ എം താങ്കിങ് യു ഫോർ ദിസ് റൂട്ട്. ഇത് നേരെ ചെന്ന് കണക്ട് ചെയ്യുന്ന ചപ്പാത്താണ്. ആൻഡ് ഇഫ് നോട്ട് ലെറ്റ്സ് സീ വെയർ. ഓ ഈ ടൈമിൽ കുഴപ്പമില്ല കേട്ടോ, പുള്ളി അന്ന് താറൊക്കെ കൊണ്ടാണ് ഇറക്കിയത്. ഐ ഡോണ്ട് നോ ഹൗ, ബിക്കോസ് ഇതിൻ്റെ അടിയിൽ എന്തെങ്കിലും കുഴിയുണ്ടെന്നൊന്നും അറിയാൻ പോലും പാടില്ല. ആൻഡ് ഇറ്റ് സീംസ് റിയലി വൈൽഡ്. സോ ഇപ്പോൾ സേഫാണ്, നമുക്കൊരു വഴിയുണ്ട്. ഞാൻ ആദ്യം ടെൻഷൻ അടിച്ചതെന്ന് പറഞ്ഞാൽ എനിക്കിവിടെ എന്തെങ്കിലും കുഴിയോ എന്തെങ്കിലും കാണാൻ പറ്റും എന്നുള്ളതാണ്. സോ ആസ് ഇറ്റ് ഈസ് സമ്മർ, യു ക്യാൻ സീ ദാറ്റ് ഇറ്റ്സ് ഓക്കെ, ഇറ്റ്സ് ഫൈൻ. ഓ സോറി, ദേ നനപ്പുണ്ടോണ്ട്. സോ ഐ തിങ്ക് ഇറ്റ്സ് ബെറ്റർ ടു ഗോ, നോട്ട് വെയിറ്റ്. എൻ്റെ മോനെ ഇതൊന്നും അല്ലേ, പോണേ കല്ല് പെട്ടാ. ഓക്കെ, സോ ദിസ് ഈസ് ചപ്പാത്ത്. ഓക്കെ, ഒരു മനുഷ്യനില്ല, വല്ല ആണയോ വല്ല വന്നു കഴിഞ്ഞാൽ മോനെ തീർന്നു. കടുവ വല്ല വന്നു കഴിഞ്ഞാൽ ഇതിൻ്റെ സ്പീഡിന് പോലും നിൽക്കില്ല. സീ ഹൗ ബ്യൂട്ടിഫുൾ ഇറ്റ് ഈസ്. ലെറ്റ്സ് ഗോ, ഐ എം നോട്ട് റെഡി ടു റേസ്. സോ ഇനി ഇവിടുന്ന് ലെഫ്റ്റ് ആണ്. നമ്മൾ റൈറ്റ് പോയി കഴിഞ്ഞാൽ നമ്മൾ സ്കൂള് കയറിയില്ലേ, ആ റോഡ് അവിടെ എത്തും, അത്രേ ഉള്ളൂ. സത്യമായിട്ടും കാട്ടിനകത്ത് കയറിയപ്പോൾ തണുപ്പുണ്ട് കേട്ടോ, തണുത്ത കാറ്റൊക്കെ അടിക്കുന്നുണ്ട്. സോ യാ, ദ ഫോറസ്റ്റ് ബിഗിൻസ്, ആക്ച്വലി ബിഗിൻസ് ഹിയർ. ഇനി അങ്ങോട്ട് നല്ല രസമാണ് കാണാൻ. കാറിലൊക്കെ വന്നു കഴിഞ്ഞാൽ കുറച്ചുകൂടെ നന്നായിട്ട് എന്താ പറയുക, സുഖമായിട്ടിരുന്ന് പോവാം. ബൈക്കിൽ വന്നാൽ എല്ലാം കണ്ട് കണ്ട് പോവാം. ഇതൊരു ബ്യൂട്ടിഫുൾ റൂട്ടാണ് കേട്ടോ. ഇവിടെ സത്യം പറഞ്ഞാൽ ഞാൻ എപ്പോൾ വന്നിട്ടുള്ളപ്പോഴും ഇവിടെ ഈ ഒരു ഗ്രീനറിയൊക്കെ ഉണ്ടാവും. നല്ല റോഡാണ്, ഒരു കുഴപ്പമില്ല, ഇടുങ്ങിയ റോഡാണ്, ബസ് റൂട്ടാണ് കേട്ടോ. അതുകൊണ്ട് അത്യാവശ്യം കെയർഫുള്ളായിട്ട് പോകുക, കാരണം ബസ് വരാൻ ചാൻസ് ഉണ്ട്. ബട്ട് ഇറ്റ്സ് എ നൈസ് റൂട്ട്. ഈ ഒരു കയറ്റം നിങ്ങൾ നോക്കിക്കോ. യു സീ ദിസ്, എൻ്റെ പൊന്നെ, നമ്മൾ ആ പാറയിലോട്ട് പോകുന്ന ടൈപ്പ് ഒരു ഫീലിംഗ് ആണ്. നെയ് റൂട്ട് ഞാൻ ഫസ്റ്റാണ്. ഇവിടെ നിന്ന് പുള്ളി ഇപ്പം എവിടെ എത്തി, ഇരുമ്പുപോലം. ഓക്കെ, ഇരുമ്പുപോലം റൂട്ട് നോക്കണമല്ലോ. ഓക്കെ, അപ്പോൾ ഇനി ഇവിടെ നിന്ന് നേരെ നേര്യമംഗലമാണ്, സ്ട്രെയിറ്റ് റൂട്ടാണ്. അപ്പോൾ മാപ്പ് നോക്കിയപ്പോൾ ഞാൻ കണ്ടത് രണ്ട് മൂന്ന് വ്യൂ പോയിൻ്റ്സ് ഉണ്ട്, ഫോറസ്റ്റ് വ്യൂ പോയിൻറ്റോ അങ്ങനെ എന്തോ ഒരു സംഭവം കൂടും. എൻ്റെ അമ്മ പജീറോ KL01. ഓക്കെ, ഫോറസ്റ്റ് വ്യൂ പോയിൻ്റ് എന്ന് പറയുന്നൊരു സംഭവം കൂടി ഉണ്ടായിരുന്നു. സോ ലെറ്റ്സ് സീ. അപ്പോൾ നമ്മൾ നേരെയെങ്കിലും കഴിഞ്ഞിട്ട് ഒരു കുഞ്ഞ് വളവ്, ഒരു ചെറിയ വളവാകുമ്പോഴത്തേക്കും റൈറ്റിലോട്ട് ഒരു റോഡുണ്ട്. ആ റോഡ് കയറുന്നതാണ് ദേ ഈ റൂട്ട് നമ്മൾ പോകുന്നത്. റൈറ്റ് സൈഡും ലെഫ്റ്റ് സൈഡും ഇവിടെ എന്തോ ഒരു സർക്കാർ സ്ഥാപനമുണ്ട്, എന്തോ പ്ലാന്റേഷനോ അങ്ങനെ എന്തോ ഒരു സംഭവമുണ്ട്. അവരുടെ വകയാണ് ഈ കാണുന്ന രണ്ട് സൈഡും ഈ മതിലൊക്കെ കെട്ടി സംരക്ഷിച്ചിരിക്കുന്നത്. നമുക്ക് എനിക്ക് തോന്നുന്നു കുറച്ചുകൂടെ ഫ്രണ്ടിലോട്ട് പോയി കഴിഞ്ഞാൽ അതിൻ്റെ ബോർഡ് കാണാൻ പറ്റും, ഞാൻ മറന്നുപോയി. പക്ഷേ നൈസ് റൂട്ടാണ് കേട്ടോ. ഇതിന് നേരെ പോയിട്ട് ഒരു എനിക്ക് തോന്നുന്നു 4 കിലോമീറ്റർ കണ്ടോ പോയിട്ട് പിന്നെയും ഒരു റൈറ്റ് തിരിയണം, അപ്പോഴാണ് നമ്മൾ ഇഞ്ചത്തൊട്ടിയിലേക്കുള്ള ആ വഴിയിൽ കടക്കുന്നത്. ഓക്കെ, ഇതിൻ്റെ ബോർഡ് വന്നിട്ടുണ്ട്, നോക്കട്ടെ എന്താണെന്നുള്ള. കോക്കനട്ട് ഡെവലപ്മെൻറ്റ്, മൈ ഗുഡ്നസ്, കോക്കനട്ട് ഡെവലപ്മെൻറ്റ് ബോർഡാണ് ഇത്. രണ്ട് ഈ രണ്ട് കാണുന്ന രണ്ട് സൈഡ് നമ്മൾ ആ റോഡ് നേരെ വന്നിട്ട് ഒരു 4 കിലോമീറ്റർ കഴിഞ്ഞ് റൈറ്റാണ്. അതിന് എന്ത് ലാൻഡ് മാർക്ക് ഞാൻ പറയുന്നത് വെച്ചാൽ ഒരു ചെറിയൊരു ജംഗ്ഷൻ,
അപ്പം ഞാൻ തന്നെ കുറച്ച് ഫ്രണ്ടിലോട്ട് പോയിട്ടാണ് ഞാൻ തിരിച്ചു വരുന്നത്. ഇഞ്ചത്തൊട്ടി പാലം എവിടെയാണെന്ന് ചോദിച്ചു പോയത് കേട്ടോ. അതായിരിക്കും കുറച്ചുകൂടെ ബെറ്റർ ഐഡിയ എന്ന് പറയുന്നത്. ഈ റൂട്ട് നേരെ പോകുന്നത് പുന്നക്കാട്, ആ റൂട്ടാണ്. വളരെ പീസ്ഫുൾ റൂട്ടാണ്. രണ്ട് സൈഡും മരങ്ങളൊക്കെ തിങ്ങി നിറഞ്ഞ് അടക്കിയായിരുന്നു. ലെഫ്റ്റ് സൈഡ്, റൈറ്റ് സൈഡ് റബ്ബറും. പാലം അങ്ങോട്ടാണ് അല്ലേ? ഇവിടെ നിന്ന് റൈറ്റാണ് ആക്ച്വലി ഇഞ്ചത്തൊട്ടിയിലേക്ക് പ്രവേശിക്കാൻ. Let's see if there are people. Let's get on. പാലത്തിൽ 40 ആളുകൾക്ക് കൂടുതൽ ഒരേ സമയം കയറരുത്. ഇരുചക്ര വാഹനം ഗതാഗതം നിരോധിച്ചിരിക്കുന്നു. എൻ്റെ പോന്നോ, ഐ എം ഓൾവേസ് അഫ്രൈഡ് ഓഫ് ദി ഹൈറ്റ്സ് മാൻ. ലൈക്ക് വാട്ട് ഇഫ് സംതിങ് ഹാപ്പൻസ്? ഇറ്റ്സ് ഓൾവേസ് എ ഫൈനൽ ഡെസ്റ്റിനേഷൻ തിങ്കിങ് ഫോർ മീ. ഐ ഹാവ് നെവർ ബീൻ. യു കെൻ സെൻസ് ഫ്രം മൈ ബ്രത് ഹൗ മച്ച് മൈ ഹാർട്ട് ഈസ് ടേക്കിംഗ് ദിസ്. ഹോളി ഷിറ്റ്, ഐ ഡോണ്ട് നോ മാൻ. ഐ ഞാൻ കണ്ണ് വെച്ച് കണ്ണുകൊണ്ടാണ് ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുന്നത്. ഡു യു സീ ദിസ് വ്യൂ? ബ്യൂട്ടിഫുൾ. ഈ പാലം ആടുന്നുണ്ട്, ബട്ട് ഐ ആം നോട്ട്, എന്താ പറയാൻ, ഞാൻ താഴോട്ട് നോക്കുന്നില്ല. താഴെ നോക്കിക്കഴിഞ്ഞാൽ എനിക്ക് പേടിയാണ്. ഓക്കെ, ഓ പോളി ചേട്ടാ, ഐ തിങ്ക് ഐ ആം അറ്റ് ദ സെൻറ്റർ ഓർ സംതിങ്. അവിടെ കൂടെ നമുക്ക് ബോട്ടിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്. സോ എനിക്കൊന്ന് ഫീസ് കൊടുക്കണമെന്ന് തോന്നുന്നു. ഇപ്പോൾ ആരും കാണാനില്ല. ആൻഡ് അതിൻ്റെ അപ്പുറത്ത് പോകുന്നത് ആക്ച്വലി അപ്പുറത്തെ, അതായത് ഈ രണ്ട് കാര്യങ്ങളെ ഒന്നിപ്പിക്കുന്ന പാലമാണ് ഈ ഇഞ്ചത്തൊട്ടി പാലം എന്ന് പറയുന്നത്. നമുക്ക് വേണമെങ്കിൽ അവിടെ കൂടെ നേര്യമംഗലം വഴി അപ്പുറത്ത് വന്നിട്ട് ഇവിടെ കൂടെയും കയറാം. സോ യാ, ദിസ് ഈസ് നേര്യമംഗലം പാലം ആൻഡ് ഇറ്റ്സ് സോ നൈസ് ടു സീ ദാറ്റ്. നടുക്ക് പോയി കഴിഞ്ഞാലേ സത്യമായിട്ട് ഫൈനൽ ഡെസ്റ്റിനേഷൻ ആവും. ആൻഡ് സോ അഫ്രൈഡ്, യു ഹാവ് നോ ഐഡിയ, ബട്ട് യു ഗോട്ട് ദ വ്യൂ. ആ സീ, ആ കെട്ടിട നോക്കി, ഹൗ സ്ട്രോങ് ദേ ആർ. ഇവിടെ നിന്നുള്ള ആങ്കർ പോയിൻ്റ് ആണ് ഏറ്റവും മുകളിൽ പോകുന്നത്. ഓക്കെ, ദിസ് ഓൾവേസ് എ സ്ട്രെയിറ്റ് ആങ്കർ പോയിൻറ്റ്സ് ആൻഡ് ഓൾസോ ടു സം എക്സ്റ്റെൻഡ് അക്രോസ് ആങ്കർ പോയിൻറ്റ്സ്. ടു ഓഫ് ദം ഹിയർ, ടു ഓഫ് ദം ദെയർ. കെൻ യു ജസ്റ്റ് ഇമാജിൻ ഹൗ സ്ട്രോങ് ദീസ് റോപ്സ് ആർ? നോ, ലെറ്റ്സ് ഗെറ്റ് ഡൗൺ. ഇഞ്ച് സൈഡിലോട്ടൊന്ന് പോയി നോക്കുക. ഒരാൾ കിടക്കുന്നുണ്ട്. സോ ദിസ് എ സൈഡ്. I don't know how these people are walking, man. I literally cannot. What can you do? Okay, some people are afraid of some weird things, I guess. So, we're going to visit here, and it's really cool. And let's go. It's not getting cooler. I guess it's past 12. I have to reach home. And see ya. How cool this is, man. There goes the, that just marks the end of this video. Okay, appo ee oru routum ee oru video ella ishtam irikkunnu. So if you like this video, please hit the like button and do not forget to share this video if you like it so much. Appo endengilum comments o endengilum concerns um karyangalum endu chodyam undengilum just comment box il comment cheya, I will surely reply to that. If you haven't subscribed to my channel, please do subscribe now. So yeah, I will see you soon with another video or another adventure trail or another off road or something. And till then, this is Mr. Paddy signing off. Bye for now.